ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഓറഞ്ച് കളറൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ കാർഡ് ബോർഡിന് നടുക്കൊരു സർക്കിൾ പോർഷൻ മാത്രം പെയിൻറ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കാർഡ് ബോർഡിൻ്റെ അടിവശത്തായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബ്ലാക്ക് കളർ പോർഷൻ നമ്മൾ അടിച്ചില്ലേ, അവിടെ നിന്ന് നമ്മൾ ഓറഞ്ച് അടിച്ച ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അത് നമുക്ക് ഗ്രാസ് ഒക്കെ നിന്ന പോലെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഷാഡോ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ റൗണ്ട് പോർഷൻ വിട്ടില്ലേ, അതിന് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ഇതിൻ്റെ നടുക്കൊന്നിങ്ങനെ നമ്മൾ ആ വിട്ട പോർഷനിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സന്ധ്യ നേരം പോലെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ബോർഡിൻ്റെ തന്നെ അറ്റം ഒരു സൈഡിലായിട്ട് ഒരു മരം വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ചധികം ശിഖരങ്ങളൊക്കെ ഉള്ളൊരു മരമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കൃഷ്ണൻ്റെ ഇമേജ് ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് ഈ കാർഡ് ബോർഡിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഷാഡോ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിന് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ കൃഷ്ണൻ്റെ ഹെഡാവും നമ്മൾ വരച്ച ആ വൈറ്റ് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോലെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വരച്ചപ്പോൾ ഈ കൃഷ്ണൻ്റെ കാലിൻ്റെ ഭാഗം ഈ ഗ്രാസിൽ മുട്ടാതെ വന്നു. അപ്പം ഞാൻ കുറച്ച് ഗ്രാസ് ഒന്നിങ്ങനെ കയറ്റിയിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബോർഡ്. ഇനി ഞാൻ ഇതിൻ്റെ ഈ കൃഷ്ണൻ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു ഫ്ലവറൊക്കെ നിൽക്കുന്ന ഒരു കുഞ്ഞു ബുഷ് പോലെ ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബുഷ് വരച്ചതിന് ശേഷം ഞാൻ ഒരു ബ്രഷിൻ്റെ പുറകുവശം വെച്ചിട്ട് ഇതുപോലെ യെല്ലോയും പിങ്കും ഗ്രീനും കളറൊക്കെ അതിനൊന്ന് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നമ്മുടെ ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന പോലെയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നമ്മൾ വരച്ച ട്രീയുടെ ആ ബ്രാഞ്ചസിൽ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രെയിം. ഇനി ഞാൻ ഇതിൻ്റെ നാല് സൈഡിലും പേപ്പർ റോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ പേപ്പർ റോൾസിന് റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് ഗോൾഡൻ ടച്ചപ്പ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൂജാ റൂമിലൊക്കെ തൂക്കിയിടാം, അല്ലെങ്കിൽ നമ്മുടെ വാളിലൊക്കെ തൂക്കിയിടാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിലാണെങ്കിലും അല്ലെങ്കിൽ പൂജാ റൂമിലൊക്കെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാനാണെങ്കിലും ഒക്കെ ഇത് ഒരു നല്ല ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കാൻ ആരും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവർ ബൈ.